മമ്മൂട്ടി എന്ന വിസ്മയം ഭാഗം 4. എം ഡിയുടെ ദേവലോകത്തിലായിരുന്നു മമ്മൂട്ടി ആദ്യമായി ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചതെങ്കിലും അത് വെളിച്ചം കണ്ടില്ല. അതേസമയം എം ഡി തിരക്കഥ എഴുതിയ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിലെ ചെറിയ വേഷം പല സിനിമാക്കാരുടെയും കണ്ണിലുടക്കി. ഇതിനിടയ്ക്ക് അദ്ദേഹം സ്ഫോടനത്തിലും അഭിനയിച്ചു. ആ സമയത്താണ് കെ ജി ജോർജ് സർക്കസ് പശ്ചാത്തലത്തിൽ ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചത്. മേള എന്നാണ് സിനിമയ്ക്ക് പേരിട്ടത്. ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ മാനേജറായിരുന്നു ഇന്നത്തെ തിരക്കഥാകൃത്തും നടനും സംവിധായകനുമായ ശ്രീനിവാസൻ. ബൈക്ക് അഭ്യാസിയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റിയ ആരെയും കിട്ടിയില്ല. മമ്മൂട്ടിയുടെ ബൈക്ക് ഭ്രാന്തും അഭ്യാസവും ശ്രീനിവാസന് നന്നായി അറിയാമായിരുന്നു. കാരണം വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ ഇരുവരും ഒന്നിച്ചഭിനയിച്ചിരുന്നു. മമ്മൂട്ടിക്ക് ബൈക്ക് അഭ്യാസി വേഷം നന്നാകുമെന്ന് ശ്രീനിവാസൻ കെ ജി ജോർജിനോട് പറഞ്ഞു. അങ്ങനെ ശ്രീനിവാസൻ മമ്മൂട്ടിയെ കെ ജി ജോർജിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കഥ കേട്ടപ്പോഴേ മമ്മൂട്ടിക്ക് സന്തോഷമായി. നായകൻ മുകളിലേക്കെത്തുന്ന കഥാപാത്രമാണിതെന്ന് സംവിധായകൻ പറഞ്ഞപ്പോൾ അത് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടേ പറയാനൊക്കൂ എന്ന് മമ്മൂട്ടി വ്യക്തമാക്കി. കെ ജി ജോർജിന് അതിഷ്ടമായി. കാരണം സാധാരണ അഭിനയിക്കാൻ വരുന്നവർ സംവിധായകനോട് മറുത്തൊന്നും പറയാറില്ലായിരുന്നു. മേള വലിയ വിജയമായി. മമ്മൂട്ടി നാലാളറിയുന്ന താരമായി. തൊട്ടു പിന്നാലെ ശ്രീകുമാരൻ തമ്പി മുന്നേറ്റത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. അതും നല്ല സിനിമയായിരുന്നു. ആ സമയത്ത് ഐ വി ശശി ബാബു നമ്പൂതിരിയെ കേന്ദ്ര കഥാപാത്രമാക്കി തൃഷ്ണ എന്ന സിനിമ എടുക്കുകയായിരുന്നു. പക്ഷെ നായകൻ്റെ അഭിനയം സംവിധായകന് ഒട്ടും ഇഷ്ടമായില്ല. അതോടെ ചിത്രീകരണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ സമയത്താണ് ശ്രീകുമാരൻ തമ്പി ഐ വി ശശി വിളിക്കുന്നത്. അദ്ദേഹം തൻ്റെ നിസ്സഹായ അവസ്ഥ പറഞ്ഞു. എന്നിട്ട് മുന്നേറ്റത്തിൽ അഭിനയിച്ച മമ്മൂട്ടി എങ്ങനെയെന്ന് ചോദിച്ചു. ധൈര്യമായി അഭിനയിപ്പിക്കാമെന്ന മറുപടി ലഭിച്ചതോടെ മമ്മൂട്ടി തൃഷ്ണയിലെ ദാസായി. എം ഡിക്കും സന്തോഷമായി. തൃഷ്ണ വലിയ വിജയമായി. പിന്നീട് ഐ വി ശശിയും മമ്മൂട്ടിയും നിരവധി സൂപ്പർ ഹിറ്റുകൾ മലയാളികൾക്ക് സമ്മാനിച്ചു. തൃഷ്ണയ്ക്ക് മുൻപ് ചിത്രീകരിച്ച ബലൂൺ താമസിച്ചാണ് തിയേറ്ററുകളിലേക്ക് എത്തിയതെങ്കിലും ആ സിനിമ പരാജയമായി. പക്ഷെ മമ്മൂട്ടിക്ക് മുകേഷ് എന്ന സുഹൃത്തിനെ ആ ചിത്രത്തിലൂടെ ലഭിച്ചു. മമ്മൂട്ടിക്കൊപ്പം ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച താരമാണ് മുകേഷ്. പിന്നീട് ഊതിക്കാച്ചിയ പൊന്ന എന്ന സിനിമയായിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച ചിത്രത്തിൽ അന്നത്തെ യുവതാരം ശങ്കറുമുണ്ടായിരുന്നു. മോഹൻലാലുമൊത്ത് അദ്ദേഹം അഹിംസയിലും അഭിനയിച്ചു. മമ്മൂട്ടിയും മോഹൻലാലും ആദ്യം ഒരുമിച്ച ചിത്രം നവോദയയുടെ പടയോട്ടമായിരുന്നു. പ്രേം നസീർ നായകനായ സിനിമ വലിയ വിജയമായിരുന്നു. 1982 മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം വരുന്നത്. കെ ജി ജോർജ് സംവിധാനം ചെയ്ത യവനിക മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കുറ്റാന്വേഷണ സിനിമകളിൽ ഒന്നാണിത്. ഇന്നും കാണുമ്പോൾ പുതുമയുള്ള ചിത്രം. ജേക്കബ് ഊരാളി എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷം മമ്മൂട്ടി കൈയടക്കത്തോടെ ചെയ്ത് കയ്യടി വാങ്ങി. അതോടെ മമ്മൂട്ടി മലയാള സിനിമയിൽ തൻ്റെ സിംഹാസനം ഉറപ്പിക്കുകയായിരുന്നു. യവനികയുടെ വലിയ വിജയത്തോടെ മമ്മൂട്ടി തിരക്കുള്ള നടനായി മാറി. ഒരേ സമയം 3-4 സിനിമകളിൽ ഓടി നടന്ന് അഭിനയിച്ചു. രാവിലെ തുടങ്ങുന്ന ജോലി രാത്രി പുലരുവോളം തുടർന്നു. പല സംവിധായകരുടെയും തിരക്കഥാകൃത്തുക്കളുടെയും കഥാപാത്രങ്ങളുണ്ടായി. അതിലദ്ദേഹം പരകായ പ്രവേശം നടത്തി. ഭാര്യയുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും അടുത്ത് കുറച്ചുനേരം ചിലവഴിക്കാനുള്ള സമയം പോലും കിട്ടാത്തത്ര തിരക്കായി. എങ്കിലും അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി അദ്ദേഹം നോക്കി നടത്തിയിരുന്നു. ഐ വി ശശി, പി ജി വിശ്വംഭരൻ, ജോഷി, പത്മരാജൻ തുടങ്ങിയ സംവിധായകർ മമ്മൂട്ടിക്ക് സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ചു. ജോഷിയും മമ്മൂട്ടിയും ഡെന്നിസ് ജോസഫും ഒരുമിച്ച നിറക്കൂട്ട്, ശ്യാമ, സംഘം, സായം സന്ധ്യ തുടങ്ങിയ ചിത്രങ്ങൾ എല്ലാം വൻ വിജയമായി. ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത യാത്ര മലയാളത്തിലെ നല്ല വാണിജ്യ സിനിമകളിൽ ഒന്നായി. യാത്രയിലെയും നിറക്കൂട്ടിലെയും അഭിനയത്തിന് 1985 മികച്ച നടനുള്ള പ്രത്യേക പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. പത്മരാജൻ്റെ കൂടെവിടെ, നൊമ്പരത്തിപ്പൂവ്, തിങ്കളാഴ്ച നല്ല ദിവസം, കരിയിലക്കാറ്റ് പോലെ എന്നിവയെല്ലാം വാണിജ്യ വിജയത്തിനൊപ്പം മികച്ച സിനിമകളുടെ ശ്രേണിയിലേക്ക് വളർന്ന ചിത്രങ്ങളുമായിരുന്നു. അങ്ങനെ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതം ശരവേഗത്തിൽ പായുന്നതിനിടയിൽ പെട്ടെന്നൊരു വീഴ്ചയുണ്ടായി. മമ്മൂട്ടിയുടെ സിനിമകൾ ഒന്നൊന്നായി തകർന്നു തുടങ്ങി. അതിനു കാരണമെന്തെന്ന് ആർക്കും പറയാനറിയില്ലായിരുന്നു.
തിയേറ്ററിൽ മമ്മൂട്ടിയെ കാണുമ്പോൾ ആളുകൾ കൂവുമായിരുന്നു. അഭിനയം മോശമായതുകൊണ്ടല്ല, പക്ഷേ എന്തോ അങ്ങനെ സംഭവിച്ചു. ജോഷിയും ഡെന്നിസ് ജോസഫും മോഹൻലാലിനെ നായകനാക്കി ചെയ്യുന്ന സിനിമകളെല്ലാം അന്ന് വിജയിക്കുകയും മമ്മൂട്ടിയെ വെച്ചെടുത്ത ന്യായവിധി, വീണ്ടും തുടങ്ങിയ സിനിമകൾ പരാജയപ്പെടുകയും ചെയ്തു. അക്കാലത്ത് നിർമ്മാതാക്കളും സംവിധായകരും മമ്മൂട്ടിയെ കൈയൊഴിഞ്ഞു. പക്ഷേ മമ്മൂട്ടി പതറിയില്ല. ആത്മവിശ്വാസത്തോടെ അടുത്ത കഥാപാത്രത്തിനായി, വിജയത്തിനായി അദ്ദേഹം കാത്തിരുന്നു. ജോഷിയും ജൂബിലി പ്രൊഡക്ഷൻസിലെ ജോയ് തോമസും ഡെന്നിസ് ജോസഫും മമ്മൂട്ടിയെ മടക്കി കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് ന്യൂഡൽഹി എന്ന സിനിമ ഉണ്ടാകുന്നത്. ആ സമയത്തു തന്നെ മണിപത്തൂരിലെ 1000 ശിവരാത്രികളും തനിയാവർത്തനവും മമ്മൂട്ടി കരാർ ചെയ്തിരുന്നു. ന്യൂഡൽഹി റിലീസിന് മുൻപ് പ്രേക്ഷകർ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക എന്ന് ജോഷിക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. അതോടെ തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫ് സുഹൃത്തും സംവിധായകനുമായ പ്രിയദർശനെ സിനിമ കാണിച്ചു. പടം വമ്പൻ ഹിറ്റാകുമെന്ന് പ്രവചിച്ച പ്രിയൻ ഉടൻ തന്നെ മോഹൻലാലിനെ ഫോണിൽ വിളിച്ചറിയിച്ചു, മമ്മൂട്ടി ഇതാ തിരിച്ചു വരുന്നു. ന്യൂഡൽഹി റിലീസാകും മുൻപ് ജോഷിയും ഡെന്നിസ് ജോസഫും മമ്മൂട്ടിയെ നായകനാക്കി മറ്റൊരു സിനിമ തുടങ്ങിയിരുന്നു, നായർ സാബ. ചിത്രത്തിൽ മഞ്ഞുകാലവും സാധാരണകാലവും ചിത്രീകരിക്കേണ്ടതിനാൽ ഒരുപാട് സമയമെടുത്താണ് പൂർത്തിയാക്കിയത്. നായർ സാബിന്റെ ആദ്യ ഷെഡ്യൂളിനായി കാശ്മീരിൽ പോയ സമയത്താണ് ന്യൂഡൽഹി റിലീസായത്. അന്ന് രാവിലെ മുതൽ മമ്മൂട്ടിയും ഡെന്നിസ് ജോസഫും ഒരു ഫോണിന് മുന്നിൽ കാത്തിരിക്കുകയായിരുന്നു. നൂൺ ഷോ കഴിഞ്ഞപ്പോൾ പടം കൊള്ളാമെന്ന് കോട്ടയത്തെ ഏതോ തിയേറ്റർ ഉടമ വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. പക്ഷെ മമ്മൂട്ടി അത്ര തൃപ്തനായില്ല. വൈകുന്നേരം ഫസ്റ്റ് ഷോ തുടങ്ങിക്കഴിഞ്ഞ പല തിയേറ്ററുകളിലും വിളിച്ചപ്പോൾ എല്ലാ തിയേറ്ററുകളും ഹൗസ്ഫുൾ. അത് കേട്ട മമ്മൂട്ടി കരഞ്ഞുകൊണ്ട് ഡെന്നിസ് ജോസഫിനെ കെട്ടിപ്പിടിച്ചു. മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയമായി ന്യൂഡൽഹി മാറി. 1987 ജൂലൈ 24 ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. അതിനടുത്ത മാസം പുറത്തിറങ്ങിയ തനിയാവർത്തനം മികച്ച സിനിമയും അതിലെ ബാലൻ മമ്മൂട്ടിയുടെ മികച്ച 10 വേഷങ്ങളിൽ ഒന്നായിട്ടും സാമ്പത്തിക പരാജയമായിരുന്നു. പക്ഷെ പിന്നാലെ വന്ന മണിപത്തൂരിലെ 1000 ശിവരാത്രികൾ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു. മമ്മൂട്ടിയും ഫാസിലും ഒരുമിച്ച സിനിമകളിൽ ഏറ്റവും മികച്ചതായി ആ ചിത്രം മാറി. 80 അവസാനമായപ്പോഴേക്കും മമ്മൂട്ടി സൂപ്പർ സ്റ്റാറായി പടർന്നു പന്തലിച്ചിരുന്നു. നിർമ്മാതാക്കളും സംവിധായകനും അന്യഭാഷാ ചലച്ചിത്ര പ്രവർത്തകരും മമ്മൂട്ടിയുടെ ഡേറ്റിനായി കാത്തുനിന്നു. അപ്പോഴും അടൂർ ഗോപാലകൃഷ്ണന്റെയും ടി വി ചന്ദ്രന്റെയും സിനിമകളിൽ പ്രതിഫലം വാങ്ങാതെയും കൊടുക്കുന്നത് മാത്രം വാങ്ങിക്കൊണ്ടും അദ്ദേഹം അഭിനയിച്ചു. അടൂരിൻ്റെ ഒന്നിലധികം സിനിമകളിൽ നായകനായത് മമ്മൂട്ടി മാത്രമാണ്. അനന്തരമാണ് മമ്മൂട്ടിയുടെ ആദ്യ അടൂർ ചിത്രം. മമ്മൂട്ടിക്ക് അടൂരിൻ്റെ സിനിമയിൽ അഭിനയിക്കണമെന്ന് മനസ്സിലാക്കിയാണ് ചിത്രത്തിലേക്ക് അദ്ദേഹത്തെ വിളിച്ചത്. നായകൻ അശോകനാണെങ്കിലും പ്രധാനപ്പെട്ട മറ്റൊരു വേഷം ചെയ്യാൻ മമ്മൂട്ടിക്ക് മടിയുണ്ടായിരുന്നില്ല. മുഖ്യധാരാ സിനിമയിലെ താരരാജാവാണ് ഈ സാഹസം കാട്ടിയത്. കഥാപാത്രത്തെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചും അടൂർ മമ്മൂട്ടിയോട് സംസാരിച്ചിരുന്നു. വളരെ ചെറിയൊരു തുക മാത്രമേ പ്രതിഫലമായി തരാനുള്ളൂ എന്നും പറഞ്ഞു. മറ്റു സിനിമകളിൽ നിന്നും പണം ഞാൻ സമ്പാദിച്ചോളാം, ഇത്തരം സിനിമകളുടെ ഭാഗമാകുന്നത് തന്നെ വലിയ കാര്യമാണ്, ചെറിയ കഥാപാത്രമായാലും സാരമില്ല എന്ന് പറഞ്ഞ മമ്മൂട്ടി അടൂരിനെ ഞെട്ടിച്ചു. അതുപോലെ തന്നെ ടി വി ചന്ദ്രൻ്റെ ഓർമ്മകളുണ്ടായിരിക്കണം എന്ന സിനിമയിലും മമ്മൂട്ടി നായകനല്ലായിരുന്നു, വലിയ പ്രതിഫലവും വാങ്ങിയില്ല. പക്ഷേ അടൂരിനോട് മമ്മൂട്ടി ഒരു കാര്യം പറഞ്ഞിരുന്നു, സാറിൻ്റെ ഏതെങ്കിലും ഒരു പടത്തിൽ എനിക്ക് നല്ല വേഷം തരണം. അത് അടൂരിൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ തന്നെ ഉണ്ടായിരുന്നു. 2 കഴിഞ്ഞ് അടൂർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ മതിലുകൾ സിനിമയാക്കാൻ തീരുമാനിച്ചു. നായകനായി ആര് അഭിനയിക്കണമെന്ന് സംവിധായകന് സംശയമുണ്ടായിരുന്നില്ല. ബഷീറിൻ്റെ കഥയിൽ ബഷീറായി അഭിനയിക്കാനുള്ള ഭാഗ്യം അങ്ങനെ മമ്മൂട്ടിക്ക് കിട്ടി. മതിലുകളും ഒരു വടക്കൻ വീരഗാഥയും മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരങ്ങളും സമ്മാനിച്ചു. വെനീസ് അടക്കമുള്ള 40 അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ മതിലുകൾ പ്രദർശിപ്പിച്ചു. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ബഹുമതികൾ ലഭിച്ച അടൂർ സിനിമയും ഇതുതന്നെയാണ്. മതിലുകളിലെ മമ്മൂട്ടിയും KPSC ലളിതയുടെയും തമ്മിലുള്ള പ്രണയസുരഭിലമായ സംഭാഷണം ഇന്നത്തെ കാലത്ത് പോലും തരംഗമാണ്. തുടർന്ന് 4 കഴിഞ്ഞാണ് അടൂരും മമ്മൂട്ടിയും വീണ്ടും ഒരുമിച്ചത്. മലയാളത്തിലെ മറ്റൊരു കഥാകാരനായ സക്കറിയയുടെ ഭാസ്കര പട്ടേലർ ആകാനായിരുന്നു ആ ഒത്തുചേരൽ. പട്ടേലർ വെള്ളിത്തിരയിലെത്തിയപ്പോൾ വിധേയനായി. കച്ചവട സിനിമകളിൽ സൂപ്പർ മെഗാസ്റ്റാറായി കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയത്താണ്
കള്ളുകുടിയനും പെണ്ണുപിടിയനും ക്രൂരനുമായ പട്ടേലരായി മമ്മൂട്ടി പകർന്നാടിയതാ. ഇങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ ഏതു സൂപ്പർ താരവും ഒന്ന് ഭയക്കും. പക്ഷേ മമ്മൂട്ടി ഭയന്നില്ല. കാരണം അദ്ദേഹത്തിന് സിനിമയെ അറിയാം, സക്രിയുടെ കഥയറിയാം, പട്ടേലരെന്ന കഥാപാത്രത്തിൻ്റെ ആഴമറിയാം. മൈസൂറുകാരനായ പട്ടേല് തെറ്റിത്തെറിച്ചു പോകുന്ന വാക്കുകളിലൂടെ മലയാളം പറയുന്നത് മമ്മൂട്ടി അഭിനയിക്കുന്നത് കണ്ട സിനിമാലോകവും നിരൂപകരും അന്തം വിട്ടു. ആരോടും ഒന്നിനോടും സ്നേഹമില്ലാത്ത മനുഷ്യനായിരുന്നു പട്ടേലർ. അങ്ങനെ ഒരു കഥാപാത്രമായി അഭിനയിക്കുമ്പോൾ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ മഞ്ഞപ്പിത്തം പിടിപെട്ട് ആശുപത്രിയിലായിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ ദുഷ്ടനായി മാറുമ്പോഴും മമ്മൂട്ടിയുടെ ഉള്ളിൽ നിറയെ മകനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. അദ്ദേഹം അക്കാര്യം കൂടെ അഭിനയിച്ച രവി വള്ളത്തോളിനോട് പറഞ്ഞു. അന്നൊക്കെ ഇന്നത്തേതുപോലെ മൊബൈൽ ഫോൺ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. കാര്യങ്ങൾ പെട്ടെന്ന് ചോദിച്ചറിയാൻ കഴിഞ്ഞിരുന്നുമില്ല. എങ്കിലും ആ പ്രയാസങ്ങൾക്ക് നടുവിൽ നിന്ന മമ്മൂട്ടി അഭിനയിച്ചു എന്ന് രവി വള്ളത്തോൾ പിന്നീടൊരിക്കൽ സമൂഹമാധ്യമത്തിൽ എഴുതിയിട്ടുണ്ട്. വിധേയനും പൊന്തന്മാടയും മമ്മൂട്ടിയെ വീണ്ടും ദേശീയ പുരസ്കാരത്തിന് അർഹനാക്കി. പൊന്തന്മാടയിലെ ഏറ്റവും വലിയ വെല്ലുവിളി മമ്മൂട്ടിയെ വിരൂപനാക്കുക എന്നതായിരുന്നു എന്ന് മേക്കപ്പ് മാൻ പട്ടണം റഷീദ് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. താഴ്ന്ന ജാതിയിൽപ്പെട്ട മാടയും ഇംഗ്ലണ്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട നാടുവാഴിയായ ശീമത്തമ്പുരാനും തമ്മിലുള്ള ബന്ധമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. മാടയായി മമ്മൂട്ടിയും തമ്പുരനായി നസറുദ്ദീൻ ഷായും തകർത്തഭിനയിച്ചു. ടി വി ചന്ദ്രൻ്റെ അടുത്ത ചിത്രം ഓർമ്മകൾ ഉണ്ടായിരിക്കണമായിരുന്നു. നായക കഥാപാത്രമല്ലായിരുന്നിട്ടും മമ്മൂട്ടി അഭിനയിച്ചു. പിന്നീട് 2001 ദാനി വന്നു. ഡാനിയുടെ 3 ഗെറ്റപ്പുകളിലായി മമ്മൂട്ടി അഭിനയത്തിൻ്റെ മറ്റൊരു മാന്ത്രികത കാട്ടി. മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു. ടി വി ചന്ദ്രനായിരുന്നു നിർമ്മാണവും. ആ ചിത്രത്തിന് മമ്മൂട്ടി 1 രൂപ പോലും വാങ്ങിയില്ല എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. മമ്മൂട്ടി എന്ന വിസ്മയത്തെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.